നടിയെ ആക്രമിച്ച കേസിൽ നിർണായക നീക്കങ്ങൾ കുരുങ്ങി ദിലീപ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് എ ഡി ജി പി ശ്രീജിത്തിന്റെ മാറ്റത്തിന് പിന്നാലെയാണ് നിർണായക നീക്കങ്ങൾ നടക്കുന്നത് ക്രൈംബ്രാഞ്ചിനെ വിറപ്പിക്കാനാണ് ദിലീപിന്റെ നീക്കം നടൻ ദിലീപിന്റെ അഭിഭാഷകരുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട ക്രൈംബ്രാഞ്ച് നടപടി ഗൗരവകരമെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ ഇത് നിർണായകമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ ബാർ കൌൺസിൽ ചേർന്ന യോഗത്തിന്റേതാണ് വിലയിരുത്തൽ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് യോഗം തീരുമാനിച്ചു ക്രൈംബ്രാഞ്ചിനെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ സേതുനാഥായിരുന്നു പരാതി നൽകിയത് ഈ പരാതിയിലാണ് വിഷയം ചർച്ച ചെയ്യുന്നതിന് ബാർ കൗൺസിൽ ഞായറാഴ്ച യോഗം ചേർന്നത് അഭിഭാഷകനും കക്ഷിയും തമ്മിലുള്ള സംഭാഷണം പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് നിയമവിരുദ്ധമാണെന്നും കാണിച്ചായിരുന്നു പരാതി പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ പുറത്തുവിടാൻ കോടതിക്ക് പോലും നിർദ്ദേശിക്കാനാകില്ലെന്നും ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ബാർ കൗൺസിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാണ് സാധ്യത ദിലീപിന്റെ സഹോദരൻ അനൂപിനെ തെറ്റായ മൊഴി പഠിപ്പിക്കുന്നുവെന്ന ആരോപണത്തോടെയായിരുന്നു ആ ഓഡിയോ മാധ്യമങ്ങളിൽ എത്തിയത് കോടതിയിൽ തെളിവായി ക്രൈംബ്രാഞ്ച് ഹാജരാക്കിയ ഓഡിയോ ആയിരുന്നു അത് ചില അഭിഭാഷകരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ബാർ കൗൺസിലിലെ പരാതി നിർണായകമാകുന്നത് ഇക്കാര്യത്തിൽ വലിയ നിയമപരിശോധനകൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അട്ടിമറിച്ചതിന് തെളിവായാണ് അനൂപും അഭിഭാഷകനും തമ്മിലെ ശബ്ദരേഖ പുറത്തുവന്നത് ഇത് ദിലീപിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രീജിത്തിനെ സർക്കാർ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റിയത് ഇതോടെ കാവ്യ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യൽ പോലും അനിശ്ചിതത്വത്തിലായി ഉടൻ കാവ്യയെ ചോദ്യം ചെയ്യില്ലെന്നാണ് ലഭിക്കുന്ന സൂചന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ നൽകിയ നിർണായക ശബ്ദരേഖ പുറത്തുവന്നത് ദിലീപിനെ കുഴപ്പത്തിലാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ദിലീപിന്റെ അഭിഭാഷകനും സഹോദരൻ അനൂപും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവന്നത് വിചാരണ വേളയിൽ കോടതിയിൽ നൽകേണ്ട മൊഴികൾ എങ്ങനെ വേണമെന്ന് അഭിഭാഷകൻ അനൂപിന് കൊടുക്കുന്നതായിരുന്നു ഈ ശബ്ദരേഖയിലുള്ളത് കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയാണ് അനൂപ്